ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഡിസ്ട്രസ്റ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അവിശ്വാസ്യത. നമുക്ക് എല്ലാ സാഹചര്യത്തിലും സ്റ്റാറ്റിസ്റ്റിക്സിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഡിസ്ട്രസ്റ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് റെഫേഴ്സ് ടു ഡിസ്ബിലീവ് ഓർ ലാക്ക് ഓഫ് ഫെയ്ത്ത് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്. കാരണം സ്റ്റാറ്റിസ്റ്റിക്സ് ഡീൽ ചെയ്യുന്നത് ന്യൂമറിക്കൽ ഫാക്ട്സ് അല്ലെങ്കിൽ ഫിഗേഴ്സുമായിട്ടാണ്, ന്യൂമറിക്കൽ ഡേറ്റയായിട്ടാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡീല് ചെയ്യുന്നത്, അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് ഡീലിംഗ് വിത്ത് ദോസ് ഫിഗേഴ്സ്. അതായത് ഒന്നുകിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡീൽ ചെയ്യുന്നത് ഡേറ്റയായിട്ട്, അല്ലെങ്കിൽ മെത്തേഡ്സ് ഫോർ കളക്ടിങ് ഡേറ്റ, പ്രോസസ്സിംഗ് ഡേറ്റ, ഇന്റർപ്രറ്റിംഗ് ഡേറ്റ, ഇതൊക്കെ ആയിട്ടാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡീൽ ചെയ്യുന്നത്. ഇവിടെ ഇത്ര ഈ ഡേറ്റ അല്ലെങ്കിൽ ഈ ഫിഗേഴ്സ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള രീതിയായി നമുക്ക് ഉപയോഗിക്കാം. സാധാരണ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്ന ഒരു അറിവില്ലാത്ത വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒത്തിരി നോളജ് ഒന്നുമില്ല സ്റ്റാറ്റിക്സിനെ കുറിച്ച്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. അദ്ദേഹം ഇത് ഉപയോഗിച്ച് എന്ത് സംഭവിക്കും? അത് മിസ്യൂസ് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ തെറ്റായിട്ട് അദ്ദേഹം അതിനെ ഇന്റർപ്രറ്റ് ചെയ്യപ്പെടാം, ഇന്റർപ്രറ്റ് ചെയ്യാം ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ഡിസോണസ്റ്റ് ആയിട്ടുള്ള വ്യക്തി, ഡിസീവ് ചെയ്യുന്ന ഒരു വ്യക്തി, സത്യസന്ധനല്ലാത്ത ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ കയ്യിലും സ്റ്റാറ്റിസ്റ്റിക്സ് എത്തി എന്ത് സംഭവിക്കാം? അദ്ദേഹം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതി ഉപയോഗിക്കാം, അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ കാര്യങ്ങൾ വളച്ചൊടിക്കാം സ്റ്റാറ്റിക്സ് ഉപയോഗിച്ച്. ഇപ്പൊ സ്റ്റാറ്റിക്സ് അതിനെക്കുറിച്ച് പറയുന്ന ഒരു കളിമണ്ണ് പോലെയാ, കളിമണ്ണ് കൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം, ദൈവത്തിന്റെ പ്രതിമ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ചെകുത്താന്റെ പ്രതിമ ഉണ്ടാക്കാം, നമുക്ക് എന്തിന്റെ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. അത് ഉപയോഗിക്കുന്ന വ്യക്തി അദ്ദേഹത്തെ ആശ്രയിച്ചിരിക്കും. സ്റ്റാറ്റിക്സ് അതുപോലെയാണ്, നമുക്ക് 100% ട്രസ്റ്റ് ചെയ്യാൻ പറ്റൂല. കാരണം അത് ആരാണോ ഉപയോഗിച്ചിരിക്കുന്നത് അയാൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിന്റെ വിശ്വാസ്യത. സോ ഡിസ്ട്രസ്റ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഓർത്തിരിക്കുക, സ്റ്റാറ്റിസ്റ്റിക്സിനെ 100% വിശ്വസിക്കാൻ പറ്റില്ല, നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് ഉദാഹരണം നോക്കാം. ഇൻ എ ബിസി സ്ട്രീറ്റ് ഓഫ് ഡൽഹി, ഡൽഹിയിലെ ഒരു തിരക്കുള്ള സ്ട്രീറ്റിൽ ഇപ്പൊ നിങ്ങളിവിടെ കാണുന്നു, ദ നമ്പർ ഓഫ് റോഡ് ആക്സിഡൻസ് കമ്മിറ്റഡ് ബൈ ഫീമെയിൽ ഓട്ടോ ഡ്രൈവേഴ്സ് ഡ്യൂറിംഗ് ദ ലാസ്റ്റ് ഇയർ വാസ് 25. സ്ത്രീകളായ ഓട്ടോ ഡ്രൈവർമാർ ഉണ്ടാക്കിയ ആക്സിഡന്റുകളുടെ എണ്ണം 25. നമ്പർ ഓഫ് ആക്സിഡൻസ് കമ്മിറ്റഡ് ബൈ മെയിൽ ഓട്ടോ ഡ്രൈവേഴ്സ് ഡ്യൂറിംഗ് ദ ഇയർ വാസ് 250. അതേസമയം ആണുങ്ങളായ ഡ്രൈവേഴ്സ് ഉണ്ടാക്കിയ ആക്സിഡന്റുകളുടെ എണ്ണം 250. ഹെൻസ് ആസ് ഓട്ടോ ഡ്രൈവേഴ്സ് ഫീമെയിൽ ഓട്ടോ ഡ്രൈവേഴ്സ് ആർ സേഫർ. നമ്മൾ കൺക്ലൂഷനിൽ എത്തിയേക്കുക, സ്ത്രീകൾ ഉണ്ടാക്കിയ അപകടം 25, തിരക്കുള്ള ഡൽഹിയിലെ സ്ട്രീറ്റ് ആണ്, ആണുങ്ങൾ ഉണ്ടാക്കിയ അല്ലെങ്കിൽ പുരുഷന്മാരുണ്ടാക്കിയ അപകടം 250, അതുകൊണ്ട് ഓട്ടോ ഡ്രൈവർമാരിൽ മികച്ചത് സ്ത്രീകളാണ്, ഇതാണ് ഇവിടുത്തെ കൺക്ലൂഷൻ. എന്റെ ചോദ്യം ഇതാണ്, ഇത് ശരിയാണോ തെറ്റാണോ? ഡേറ്റ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ ഒരു സ്റ്റഡി നടത്തിയാൽ സ്റ്റഡി വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് അല്ലേ? സ്ത്രീകൾ ഉണ്ടാക്കിയേക്കണം വെറും 25 ആക്സിഡന്റാ, പുരുഷന്മാർ 250 ആക്സിഡന്റ് ഉണ്ടാക്കി. അതുകൊണ്ട് സ്ത്രീ ഓട്ടോ ഡ്രൈവർമാരാണ് മികച്ചത്. ശരി, കാര്യം മനസ്സിലാക്കണം, ആ ടൗണിൽ ചിലപ്പോൾ 2.5 ലക്ഷം പുരുഷന്മാരായിരിക്കും ഓട്ടോ ഓടിക്കുന്നത്, സ്ത്രീകൾ ചിലപ്പോൾ 100 പേരായിരിക്കും ഓട്ടോ ഓടിക്കണത്. ആ 100 പേരിൽ 25 പേരായിരിക്കും ആക്സിഡന്റ് ഉണ്ടാക്കിയത്, പുരുഷന്മാർ 2.5 ലക്ഷം പേരിൽ അല്ലെങ്കിൽ 1 ലക്ഷം പേരിലായിരിക്കും 250 പേര് ആക്സിഡന്റ് ഉണ്ടാക്കിയത്. സത്യതി ഇവിടെ എന്താ സംഭവിച്ചത്? നമ്മൾ നോക്കുകയും കാര്യമൊക്കെ ശരിയാ, നമുക്കിവിടെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഈ ഒരു കൺക്ലൂഷനെ? അതായത് ഫീമെയിൽ ഓട്ടോ ഡ്രൈവേഴ്സ് ആർ സേഫർ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്ക് 100% വിശ്വസനീയമാണോ? ഈ സ്റ്റഡി നോക്കുമ്പോൾ വിശ്വസനീയമാണ്, പക്ഷെ ഇതിന് ബാക്ക്ഗ്രൗണ്ടിൽ പല കാര്യങ്ങളുണ്ട്. ഓട്ടോ ഡ്രൈവർമാർ ആണുങ്ങളായിട്ട് 10 ലക്ഷം കാണാം, അല്ലെങ്കിൽ 2 ലക്ഷം കാണാം, അല്ലെ 50,000 കാണാം, അതിൽ നിന്നായിരിക്കും 250 ആക്സിഡന്റ്. സ്ത്രീകൾ ചിലപ്പോൾ ആകെ 25 ഉണ്ടായിരിക്കാം, 25 പേര് ആക്സിഡന്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം. ഇതിനെക്കുറിച്ചൊന്നും ഇവിടെ പറയുന്നില്ല, ഒരു കൺക്ലൂഷൻ മാത്രം. അപ്പോൾ ഇതൊരു ഉദാഹരണമാണ് ഡിസ്ട്രസ്റ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ, നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിനെ അങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിന്റെ. ഓക്കെ, മറ്റൊരു ഉദാഹരണം കാണാം. ഇവിടെ ഒരു വിദ്യാർത്ഥിനിയെ കാണാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും വിട്ടു വിളിക്കാം. ഓക്കെ, ആ ഒരു വിദ്യാർത്ഥിനി നേടിയ സ്കോർ നോക്കാം. ഇംഗ്ലീഷിന് 100 മാർക്ക്, അക്കൗണ്ടൻസി 99, ബിസിനസ് സ്റ്റഡീസ് 99, ഇക്കണോമിക്സ് 98, മാത്തമാറ്റിക്സ് 39, അങ്ങനെ മൊത്തം 435 മാർക്ക് നേടിയിട്ടുണ്ട് 500-ൽ. അപ്പോൾ വിദ്യാർത്ഥിനിക്ക് 87% മാർക്ക് കിട്ടി, ശരിയല്ലേ? കാൽക്കുലേറ്റർ എടുത്ത് നോക്കാം, നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം, മാർക്ക് നോക്കാം. 87% മാർക്ക്, 87% മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഈ വിദ്യാർത്ഥിനി ഈ മാർക്ക് എല്ലാവരോടും അനൗൺസ് ചെയ്ത് നാട്ടിലും വീട്ടിലൊക്കെ ലഡുവും കൊടുത്ത് പലഹാരങ്ങളും കൊടുത്ത് ആഘോഷിച്ച് നടക്കുക, ശരിയല്ലേ? ഇങ്ങനെ എന്തെങ്കിലും തെറ്റുണ്ടോ? പക്ഷെ ഇതിന്റെ സത്യസന്ധമായ കാര്യം നോക്കിയാൽ മനസ്സിലാക്കാം, ഈ വിദ്യാർത്ഥിനി ഫെയിലാ. കാര്യം പറഞ്ഞ 87% മാർക്കുണ്ട്, 435 മാർക്കുണ്ട് ഔട്ട് ഓഫ് 500. പക്ഷെ മാത്തമാറ്റിക്സിന് ഫെയിലാ, 40 മാർക്ക് വേണം മിനിമം ജയിക്കാൻ, 39 മാർക്കേ ഉള്ളൂ. പക്ഷെ ആ വിദ്യാർത്ഥിനി എന്തായി,
ഇവിടെ അതിനെ മാനിപ്പുലേറ്റ് ചെയ്തു, കാര്യങ്ങളെ വളച്ചൊടിച്ച് പുള്ളിക്കാരിക്ക് അനുകൂലമാക്കി. ഇങ്ങനെയാക്കി 87% എന്നിട്ട് ലഡു വിതരണം ചെയ്യുക, എനിക്ക് ഇത്രയും മാർക്കുണ്ട്. സത്യസന്ധമായ സംഭവം എങ്ങനെയാ, ഇതാണ് സത്യം, ഫെയിലാണ് സത്യം. 87% മാർക്കുണ്ട്, പക്ഷെ ആളെന്താ, ഫെയിലാ. ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്സിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നോക്കുമ്പോൾ ഇത് ശരിയല്ലേ. 87% ആളുകൾ സ്വീകരണം കൊടുക്കുന്നു, സമ്മാനങ്ങൾ കൊടുക്കുന്നു, ബന്ധുക്കൾ വരുന്നു, അവരൊക്കെ സമ്മാനം കൊടുക്കുക. കാരണം എന്നാ, ഇത്ര നല്ല മാർക്ക് മേടിച്ച് വിജയിച്ചൊരു വിദ്യാർത്ഥിനി. പക്ഷെ അതിന്റെ ഫാക്ട് എന്ന് പറഞ്ഞാൽ ഇതാ, ഫെയിലാണ് ആള്, മാത്തമാറ്റിക്സിന് ഫെയിലായി. നിങ്ങൾക്ക് ഈ ഒരു ഡിസ്ട്രസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റ് പിടികിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടതാണ് ഡിസ്ട്രസ്റ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പൊ നിങ്ങൾക്കൊന്ന് സമ്മറൈസ് ചെയ്ത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം, വാട്ട് ഈസ് ഡിസ്ട്രസ്റ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. പിന്നെ നമ്മൾ കാണുന്നതാണ് റീസൺസ് ഫോർ ഡിസ്ട്രസ്റ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ ഡിസ്ട്രസ്റ്റിന് പല റീസൺസ് ഉണ്ട്, പല റീസൺസ് ഉണ്ട് ഡിസ്ട്രസ്റ്റിന്. അത് ഏതൊക്കെയാണ് നോക്കാം, നമ്മളിവിടെ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നമുക്ക് വിശദീകരിച്ച് നോക്കാം. ഒന്നാമതാണ് ഇൻകംപ്ലീറ്റ് നോളജ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. അതായത് നമുക്കൊരു ധാരണയില്ല ഏത് മെത്തേഡാണ് യൂസ് ചെയ്ത്, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല. അപ്പൊ നമ്മൾ ചിലപ്പം അറിവില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഹാർമോണിക് മീൻ ഉപയോഗിക്കേണ്ടത് മീൻ ഉപയോഗിക്കും, അല്ലെങ്കിൽ മീൻ ഡീവിയേഷൻ ഉപയോഗിക്കേണ്ടത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉപയോഗിക്കും. അപ്പൊ നമുക്ക് അറിവില്ലായ്മയാണ്, അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് നോളജ്, കുറച്ചൊക്കെ അറിയാം. നമുക്ക് മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, മുറി വൈദ്യൻ ആളെ കൊല്ലും, അത് അത് തന്നെ സംഭവം. നമുക്ക് ഹാഫ് നോളജ് ഉള്ള, പാർഷ്യൽ നോളജ് അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് നോളജ് ഉള്ള, അത് വെച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാൻ പോയി കഴിഞ്ഞാൽ എന്ത്, നമ്മുടെ റിസൾട്ടിന് തെറ്റ് വരാൻ സാധ്യതയുണ്ട്, അത് ഡിസ്ട്രസ്റ്റിന് കാരണമായി തീരും. അടുത്താണ് അൺറിയലിസ്റ്റിക് അസംഷൻസ്. ഉദാഹരണം നമ്മൾ ഈ ഒരു സ്റ്റഡി കണ്ടതയച്ചു തരുമ്പ് നമ്മൾ ഒട്ടും റിയൽ അല്ലാത്ത അസംഷൻ എത്തുക, ആ അവിടെയുള്ള ഓട്ടോ ഡ്രൈവർമാർ ആണുങ്ങളുടെ എണ്ണവും സ്ത്രീകളുടെ എണ്ണവും തുല്യമാണെന്ന് ഒരു അസംഷൻ നമ്മൾ വെക്കുക, അന്നിട്ട് ഈ സ്റ്റഡി നടത്തിയെന്ന് കരുതുക. അത് ഒട്ടും റിയലിസ്റ്റിക് അല്ലാണോ? സാധാരണ ഓട്ടോ ഡ്രൈവിംഗ് ആ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആരാ കൂടുതലും? പുരുഷന്മാരാ സ്ത്രീകളെക്കാൾ കൂടുതൽ? പക്ഷെ നമ്മൾ അസംഷൻ എന്നാ, നമ്മൾ അസംഷൻ വെച്ചേക്കുന്നത് നമ്മുടെ അസംഷൻ ആ രണ്ടുപേരും തുല്യമാണ് ആ ഒരു രീതിയിൽ നമ്മൾ സ്റ്റഡി നടത്തിയേക്കണെ. അതുകൊണ്ട് ഇവിടെ തെറ്റിപ്പോകാൻ കാരണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ തെറ്റുകൾ സംഭവിക്കാനുള്ള കാരണം. അടുത്താണ് ഡെലിബറേറ്റ് മിസ് യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ചിലർ അങ്ങനെയല്ല, ചിലർ അറിഞ്ഞുകൊണ്ട് കള്ളത്തരം കാണിക്കും സ്റ്റാറ്റിക്സ് ഉപയോഗിച്ച്. ഇവിടെ ഈ വിദ്യാർത്ഥിനിയുടെ കാര്യം കണ്ടതാ, 87% മാർക്ക് എന്നാ പറഞ്ഞു നടക്കണേ, പക്ഷേ സത്യത്തിൽ ആ വിദ്യാർത്ഥിനി പരീക്ഷയ്ക്ക് തോറ്റുപോവുകയാണ് ചെയ്തത്. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥി തന്റെ മാർക്ക് കൂട്ടിക്കാണിക്കുകയും മറ്റുള്ളവരുടെ മുമ്പിൽ ഒത്തിരി മാർക്ക് കാണിച്ച് അല്ലെങ്കിൽ ആഘോഷങ്ങൾ നടത്തി നടക്കുകയും ചെയ്യുക. അപ്പൊ ഡെലിബറേറ്റ് മിസ് യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, അടുത്തൊരു കാര്യമാണ് ഇഗ്നോറിംഗ് ലിമിറ്റേഷൻസ് ഓഫ് സ്റ്റാറ്റിക്സ്. സ്റ്റാറ്റിക്സിന് ഈ പറയുന്ന ലിമിറ്റേഷൻസ് ഉണ്ട്, ഇതെല്ലാം നമ്മൾ ഇതിനു മുമ്പിലത്തെ വീഡിയോയിൽ കണ്ട, പ്രീവിയസ് വീഡിയോയിൽ കണ്ടതാ. ഈ ലിമിറ്റേഷനുകൾ നമ്മൾ ഇഗ്നോർ ചെയ്ത് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ ഈ ലിമിറ്റേഷനുകൾ നമ്മൾ മൈൻഡ് ചെയ്യാതെ, ഇങ്ങനെ സ്റ്റാറ്റിക്സിന് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഡിസ്ട്രസ്റ്റിന് ഒരു കാരണമാണ്. അടുത്താണ് റോങ് ആപ്ലിക്കേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്. അതായത് ഓരോ കാര്യത്തിനും ഓരോ ടൂൾസ് ഉപയോഗിക്കും, കൃത്യമായ ടൂൾസ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്, നമ്മൾ ആ രീതിയിൽ ഉപയോഗിക്കാതിരിക്കുക. അല്ലെങ്കിൽ റോങ് ആപ്ലിക്കേഷൻ, നേരത്തെ പറഞ്ഞ പോലെ മീൻ ഉപയോഗിക്കേണ്ടത് മീഡിയൻ ഉപയോഗിക്കുന്നു, മീഡിയൻ ഉപയോഗിക്കേണ്ടത് മോഡ് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ മീൻ ഡീവിയേഷൻ ഉപയോഗിക്കേണ്ടത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഉപയോഗിക്കുന്നു. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സിന്റെ ആപ്ലിക്കേഷൻ, തെറ്റായ ആപ്ലിക്കേഷൻ. അല്ലെങ്കിൽ നമ്മൾ ഇന്റർവ്യൂ നടത്തേണ്ടടുത്ത് ഒബ്സർവേഷൻ ടെക്നിക് ഉപയോഗിക്കുന്നു, ഒബ്സർവേഷൻ ടെക്നിക് ഉപയോഗിക്കേണ്ടത് ക്വസ്റ്റനെയർ ഉപയോഗിക്കുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അവിടെ ഡിസ്ട്രസ്റ്റ് ഉണ്ടാകുമെന്ന്, അല്ലെങ്കിൽ ഡിസ്ട്രസ്റ്റിന് കാരണമാകുമെന്ന് പറയാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി കാണാം, റീസൺസ് ഫോർ ഡിസ്ട്രസ്റ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇൻകംപ്ലീറ്റ് നോളജ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്, അല്ലെങ്കിൽ ഹാഫ് നോളജ്, പാർഷ്യൽ നോളജ്, അൺറിയലിസ്റ്റിക് അസംഷൻസ്, ഡെലിബറേറ്റ് മിസ് യൂസ് ഓഫ് സ്റ്റാറ്റിക്സ് അറിഞ്ഞോണ്ട, ഇഗ്നോറിംഗ് ലിമിറ്റേഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, റോങ് ആപ്ലിക്കേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്. ഒരു ടോപ്പിക് കൂടി നമുക്ക് കാണുവാനുണ്ട്, പ്രിക്കോഷൻസ് ടു അവോയ്ഡ് ഡിസ്ട്രസ്റ്റ്. എങ്ങനെയൊക്കെ നമുക്ക് ഈ ഡിസ്ട്രസ്റ്റ് അല്ലെങ്കിൽ അവിശ്വാസത ഒഴിവാക്കാം, ചില മാർഗങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ എന്ത് ചെയ്യാൻ സാധിക്കും, അവിശ്വാസ്യത ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ കുറയ്ക്കാൻ സാധിക്കും. ഒന്നാണ് ലിമിറ്റേഷൻസ് ഓഫ് സ്റ്റാറ്റിക്സ് ഷുഡ് ബി കെപ്റ്റ് ഇൻ മൈൻഡ്. നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഒക്കെ അപ്ലൈ ചെയ്യാൻ നേരത്ത്, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാൻ നേരത്ത്, അതിന് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്, ആ കാര്യം നമ്മൾ ആദ്യം തന്നെ മനസ്സിൽ കരുതിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. രണ്ട്, ഒൺലി എക്സ്പേർട്ട് ഷുഡ് മേക്ക് യൂസ് ഓഫ് ദ സ്റ്റാറ്റിസ്റ്റിക്സ്. അറിവില്ലാത്തവർ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാൻ പോകരുത്, എക്സ്പേർട്സ് മാത്രമേ അത് യൂസ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അതിനെ കുറിച്ചൊരു ധാരണ നമുക്കുണ്ടായിരിക്കും.
ഡേറ്റ ഷുഡ് ബി യൂസ്ഡ് ആഫ്റ്റർ എ കെയർഫുൾ എൻക്വയറി. ചിലപ്പോൾ ഡേറ്റ ഇൻകംപ്ലീറ്റ് ആയിരിക്കും, തെറ്റായിരിക്കും. നമ്മളത് നല്ല രീതിയിൽ എന്ത് ചെയ്ത ശേഷം, ഒരു എൻക്വയറി ഡേറ്റയ്ക്കിടയിൽ നടത്തിയ ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് യൂസ് ചെയ്യാൻ പാടുള്ളൂ ഡേറ്റ. അപ്പൊ ഇൻകംപ്ലീറ്റ് ആണ് ഡേറ്റയെങ്കിൽ നമ്മൾ ഒഴിവാക്കണം, മടിക്കരുത്. ഡേറ്റ നമ്മൾ നന്നായിട്ട് പഠിച്ച ശേഷമേ സ്റ്റഡി നടത്താൻ പാടുള്ളൂ. ദ ഗ്രേറ്റ് കെയർ ആൻഡ് കോഷൻ ഷുഡ് ബി എക്സസൈസ്ഡ് വൈൽ യൂസിങ് സ്റ്റാറ്റിക്സ്. സ്റ്റാറ്റിക്സ് മെത്തേഡ്സ് ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളത് ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്തിരിക്കണം, തീർച്ചയായിട്ടും നല്ലൊരു കെയർ കൊടുത്തിരിക്കണം. നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് മനസ്സിലാക്കി തെറ്റാത്ത രീതിയിൽ വളരെ കോൺസെൻട്രേഷനോട് കൂടി വേണം ഇത് ഉപയോഗിക്കാനും കാര്യങ്ങൾ മുന്നോട്ട് നടത്തുവാനും ചെയ്യാൻ, അല്ലെങ്കിൽ ഇവിടെ തെറ്റ് വരുവാൻ സാധ്യതയുണ്ട്. അടുത്താണ് ഫ്രീ ആൻഡ് ഫ്രാങ്ക് ഡിസ്കഷൻ ഷുഡ് ബി മെയ്ഡ് വൈൽ അപ്ലൈയിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ നേരത്ത് വളരെ ഫ്രീ ആയിട്ടും ഫ്രാങ്ക് ആയിട്ടും ഡിസ്കഷൻസ് നടത്തിയിരിക്കണം. വളരെ ഫ്രീ ആയിരിക്കണം, ഫ്രാങ്ക് ആയിരിക്കണം. ഫ്രീ ആൻഡ് ഫ്രാങ്ക് ഈ കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രസ്റ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരുന്നു. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ഡിസ്ട്രസ്റ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്? രണ്ടാമത്തെ ഒരു കാര്യമാണ് റീസൺസ് ഫോർ ഡിസ്ട്രസ്റ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, ആ റീസൺസ് നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യുക. മൂന്നാമത്തതായിരുന്നു പ്രിക്കോഷൻസ് ടു അവോയ്ഡ് ഡിസ്ട്രസ്റ്റ്, അതായത് ഡിസ്ട്രസ്റ്റ് ഒഴിവാക്കാൻ നമുക്ക് എടുക്കാവുന്ന പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്, മുൻകരുതലുകൾ എന്തൊക്കെയാണ്, അതുകൂടി നിങ്ങൾ ഇവിടെ ഉത്തരമായിട്ട് കമന്റ് ചെയ്യുക. ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. താങ്ക് യു.